നമ്മള് കഴിഞ്ഞ ദിവസം ആവണി ഔട്ടത്തിന് തീരുമാനിച്ചതുപോലെ ഈ ആവണി ഔട്ട ചടങ്ങുകൾ നമ്മൾ ആചാരം മാത്രമായിട്ടും അതുപോലെ നമ്മുടെ കുട്ടികൾ ആ ഉപനയന സംസ്കാരം സ്വീകരിച്ചതിലൂടെയും അതിന്റെ ചടങ്ങുകൾ വിപുലമാക്കാതെ അതിന്റെ സാമ്പത്തിക സ്രോതസ് നമ്മൾ അതിനെ ചെറുതാക്കി എടുത്തുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന ദിവസം ആചാരങ്ങളെ മാത്രം നിലനിർത്തിക്കൊണ്ട് ആഘോഷങ്ങളില്ലാതെ അല്ലെങ്കിൽ ഒരുപാട് ആർഭാടമില്ലാതെ എടുത്തുവെച്ച സമ്പത്ത് ഇന്ന് പാലക്കാട് ജില്ലയിലെ വിവിധ തരത്തിലുള്ള കുടുംബങ്ങൾ അവരുടെ കാഴ്ചശക്തി കുറഞ്ഞ കുടുംബക്കാർക്ക് ആ ധനശേഖരണം നമ്മൾ പാലക്കാടിന്റെ വൈസ് പ്രസിഡന്റായിട്ട് ചേച്ചി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ചേച്ചിയെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് പരിചയപ്പെടുന്നതും അല്ലെങ്കിൽ ഫോണിലൂടെ ബന്ധപ്പെടുന്നതും. അതിനുശേഷം നിരന്തരമായിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഈ ആവണി ഔട്ടത്തിന് ഒരുക്കി വെച്ച ചെറിയൊരു സമ്പത്ത് ഒരു 10,000 രൂപ അത് നമുക്ക് ഇന്നത്തെ ഏറ്റവും മുതിർന്ന വ്യക്തിത്വമായ അല്ലെങ്കിൽ നമുക്കിന്ന് സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ ദേശീയ പതാക ഉയർത്തിയ സുകുമാരേട്ടൻ കൊടുത്തുകൊണ്ട് സാന്ദീപിനി സാധനാലയത്തിന്റെ ഒരു പ്രവർത്തന മേഖലയും കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് സ്വീകരിക്കണമെന്നും അതുപോലെ ഇനിയുള്ള ദൗത്യങ്ങളെല്ലാം ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരാൻ സാധിക്കുമോ അതെല്ലാം ഓരോ വർഷവും നമുക്ക് ചെയ്തു തരാം എന്നുള്ള വാക്കും കൊടുത്തുകൊണ്ട് സാന്ദീപിനി സാധനാലയം ഇന്ന് ഈ അസോസിയേഷന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ വന്ന ചേർന്ന പത്തിരിപ്പാലയല്ലേ, പത്തിരിപ്പാലയിലെ കുടുംബം അവർക്ക് നൽകിക്കൊണ്ട് നമ്മൾ ഈ ഒരു സദസ് പരിപൂർണമാക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും അധികം ഓടിയെത്താനും ഒരു കുറെ നേരമായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് കണ്ണുള്ളപ്പോ കാഴ്ചയുടെ ശക്തി എന്താണെന്ന് നമുക്ക് അറിയില്ല എന്ന് പറയുന്ന മുതിർന്ന ആൾക്കാർ പറയുന്ന പോലെ ഇവരെ കാണുന്ന സമയത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ ഇനിയും ഇനിയും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെയും സാന്ദീപിനി സാധനാലയത്തിന്റെയും ചെറിയൊരു തുക അത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സുകുമാരൻ. ചിന്തയിൽ പറയാണ്ടെങ്കിൽ ഇന്നൊരു പരിപാടി ഇതുപോലെ തന്നെ കാഴ്ചയില്ലാത്തവരുണ്ട് പരിപാടി ഉണ്ടായിരുന്നു. കേരള ഫെഡറേഷൻ ബ്ലൈൻഡിന്റെ ലോട്ടറി കച്ചവടം ചെയ്യുന്ന 46 പേർക്ക് മഴക്കോട്ട് ഇതുപോലെ ജില്ലാശുപത്രിയിൽ ബന്ധപ്പെട്ട് എന്നെ അറിയുന്ന സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് 46 പേർക്ക് അയ്യപ്പ സേവ സമിതി മുഖേന കൊടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കേരള ഫെഡറേഷൻ ബ്ലൈൻഡിന്റെ സംഘടനയിൽ ഞാൻ 2002 തൊട്ട് ഇന്നേ വരെയും സംഘടനയിൽ ഭാരവാഹിയായി തുടരുകയാണ്. എനിക്ക് കുറച്ചേ കാണുകയുള്ളൂ. ഞാൻ എൻ്റെ ചേച്ചി ബ്ലൈൻഡാണ്, കൊഴിഞ്ഞാൻ പറയാണ് എൻ്റെ വീട്. ഞാൻ ഈ കേരള ഫെഡറേഷൻ ബ്ലൈൻഡ് അല്ല, എല്ലാ ജില്ലാശുപത്രി ഏത് പാവങ്ങൾ വന്നാലും എൻ്റെ ഒരു കിട്ടുന്ന ശമ്പളത്തു നിന്ന് ഒരു തുക ചെറുതായാലും എല്ലാവരുടെയും പാവപ്പെട്ടവർക്ക് വേണ്ടി എത്തിക്കാനും സാധിച്ചു, ഇനിയും സാധിക്കണം. അതേപോലെ നിങ്ങൾ പോലെയുള്ളവർ എല്ലാവരും ഈ ബ്ലൈൻഡിന് വേണ്ടിയിട്ട് കാഴ്ചയില്ലാത്തവർ തീരെ പണിക്ക് ഒന്നിനും പോകാത്തവർക്ക് വേണ്ടി സഹായം ചെയ്യണമെന്നും. പിന്നെ ഞങ്ങൾ കേരള ഫെഡറേഷൻ ബ്ലൈൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ 700 പേരാണ് പാലക്കാട് ജില്ലയിലുള്ളത്. അതിൽ 40 പേർക്ക് പെൻഷനും 15 പേർക്ക് മാസക്കിറ്റും തീരെ കഴിവില്ലാത്തവർക്ക്. ഞങ്ങൾ ബാങ്കിൽ ജോലി ചെയ്യുന്നത് ആശുപത്രി മാഷുമാർ ടീച്ചർ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവർ 500 രൂപ 1,000 വെച്ചിട്ട് എടുത്ത് ഈ ബ്ലൈൻഡിന് വേണ്ടിയിട്ട് 40 പേർക്ക് പെൻഷൻ സ്കീമായി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, മാസക്കിറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങളും ഇതിൽ പങ്കുവച്ചതിൽ ഏറ്റവും സ്വാമിജിയോടും എല്ലാവരോടും ഈ കമ്മിറ്റി എല്ലാ ഭാരവാഹികളോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയിക്കും. ഈ കുടുംബത്തിനെ കണ്ടതോടുകൂടി മനസ്സൊന്ന് കാന്താടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് നമ്മളിവിടെ ചെറിയടത്തൊക്കെ സഹായിക്കുകയാണെങ്കിലും ഇതിൻ്റെ ക്ഷീണം പത്തിരിപ്പാലക്കാർക്കാണ്. കാരണം ഇവരത്തെ ഇത്ര കാലമായിട്ട് കണ്ടെത്താൻ കഴിയാത്ത ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാമൂഹ്യ നീതിയെ പറ്റിയാണ് എനിക്കിപ്പോൾ വേദന തോന്നുന്നത്. നിങ്ങളങ്ങനെ സമീപിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോരായ്മകളെ നിങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ നമ്മളതിന് വേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഇനിയെങ്കിലും ഒരാൾക്ക് ഇതുണ്ടെങ്കിൽ
ആദ്യം സർക്കാർ ഭാഗത്ത് നിന്ന് കിട്ടാവുന്ന ചില പരിപാടികളൊക്കെ നമുക്ക് ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കുടുംബം മുഴുവൻ ഈ അവസ്ഥയിലിരിക്കുമ്പോൾ ഇത് കണ്ടില്ല എന്നടിക്കാൻ അവിടുത്തെ ഭരണാധികാരികൾക്കായില്ല, അവിടുത്തെ നാട്ടുകാർക്ക് സാധിക്കില്ല. അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ നിങ്ങൾക്ക് ഇനി വല്ലവരെയും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാൻ ഞങ്ങളാലാവുന്നത് എന്ത് വേണമെങ്കിലും നിരന്തരം നിങ്ങൾ ബന്ധപ്പെടാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലും നിങ്ങൾ വന്നാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അവർക്ക് എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും വേഗം വീടൊക്കെ ആവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. മാത്രമാണ് ഇനിയും നമുക്ക് കണ്ണേറ്റം നേരത്തെ പറഞ്ഞതുപോലെ ചേച്ചി പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ നമ്മൾ ഇനി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് വെച്ചാൽ അവിടെ ടോക്കൺ കൊടുക്കാതിരിക്കുന്ന ചേച്ചി കൂടിയാണ്. അപ്പോൾ ഇനി നമ്മൾ അവിടെ മറക്കാതെ ചേച്ചിയെ കൊണ്ട് ഒന്ന് നമസ്കാരമെങ്കിലും പറയുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തില് ദിവസേന ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചേച്ചി എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ എൻ്റെ തിരക്ക് കൊണ്ട് ചേച്ചിയെ റെസ്പോൺസ് ചെയ്യാൻ എനിക്ക് കുറെ സമയം സാധിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഇവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ കണ്ണേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഹൃദയസ്പർശിയായി നിന്നുകൊണ്ട് നമ്മൾ എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം. എല്ലാവർക്കും നന്ദി. ഇതൊക്കെ വന്നെ മതി. അമ്മയും ബ്ലൈൻഡാണ്, അമ്മ മരിച്ചു, ഞാനും ബ്ലൈൻഡാണ്, ഞങ്ങളാണ് വെറുതെ നോക്കുന്നത്. എല്ലാം ഇങ്ങനെ ഡൈവേഴ്സ് ആയിട്ടിരിക്കുന്നു.